കേരള പാണിനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം: എ.ആർ. രാജരാജവർമ്മ. കേരള പാണിനി എന്നറിയപ്പെടുന്നത് എ.ആർ. രാജരാജവർമ്മ ആണ്. ആരുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ? ഉത്തരം: ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരിയുടെ ആത്മകഥയാണ് കൊഴിഞ്ഞ ഇലകൾ. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി? ഉത്തരം: പട്ടം താണുപിള്ള. കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള ആയിരുന്നു. ഇന്ത്യയിലെ ശീതമരുഭൂമി ഏതാണ്? ഉത്തരം: ലഡാക്ക്. ഇന്ത്യയിലെ ശീതമരുഭൂമിയാണ് ലഡാക്ക്. യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്ന സുഗന്ധദ്രവ്യം ഏതാണ്? ഉത്തരം: കുരുമുളക്. കുരുമുളകാണ് യവനപ്രിയ എന്നറിയപ്പെട്ടിരുന്നത്. ജീവകം സിയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗമേത്? ഉത്തരം: സ്കർവി. വിറ്റാമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി. കേരളത്തിലെ കടൽത്തീരത്തിൻ്റെ ദൈർഘ്യം എത്ര? ഉത്തരം: 580 കിലോമീറ്റർ. കേരളത്തിൻ്റെ കടൽത്തീരത്തിന് 580 കിലോമീറ്റർ നീളമുണ്ട്. സൈലന്റ് വാലിയെ ദേശീയ പാർക്കായി പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? ഉത്തരം: ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് സൈലന്റ് വാലിയെ നാഷണൽ പാർക്കായി പ്രഖ്യാപിച്ചത്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതിയത് ആര്? ഉത്തരം: വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ബോക്സൈറ്റ് ഏത് ലോഹത്തിൻ്റെ ധാതുവാണ്? ഉത്തരം: അലുമിനിയം. അലുമിനിയത്തിൻ്റെ ധാതുവാണ് ബോക്സൈറ്റ്.